കൈക്ക് പായസത്തിന് വേണ്ടിട്ട് ഞാൻ രണ്ട് കരിക്കാൻ എടുത്തിട്ടുണ്ട്. ആദ്യം ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് പാല് തിളപ്പിക്കാൻ വെക്കാം. തിളച്ചു വരുമ്പോൾ ഇത് കരിക്കയിൽ പാലിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ മിക്സിയിൽ ക്രഷ് ചെയ്യുമ്പോൾ അരിഞ്ഞോന്ന് നോക്കണേ. ഒരുപാട് അരഞ്ഞാൽ നമുക്ക് അടിക്കാൻ പറ്റില്ല, അപ്പൊ അതിനൊരു ടേസ്റ്റും ഉണ്ടാവില്ല. പിടിക്കാതെ നന്നായി ഇളക്കി കൊടുക്കണേ. നമ്മളുടെ കരിക്ക് വെന്ത് വരുമ്പോഴേക്കും വേറൊരു പാത്രത്തിൽ ചോറ് വേവിക്കാൻ വെക്കാം. ഇതിലേക്ക് ചവരി ഇട്ടുകൊടുക്കാം. നമ്മളുടെ പായസമൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കൈക്കൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ടേസ്റ്റ് ആണ് ഗൈസ്, എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ. നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് അടിക്ക് പിടിക്കാൻ സാധ്യത ഉണ്ട്, അത് കാരണം ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇതിലേക്ക് നമുക്ക് ശർക്കര ഒഴിക്കത് ചേർത്ത് കൊടുക്കാം. ഏകദേശം റെഡിയായി. നമുക്കിത് എടുത്തു മാറ്റിയിക്കാം. ഒരു പാൻ ചൂടാകുമ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ചൂടാകുമ്പോൾ അതിലേക്ക് കശുവണ്ടി ഇട്ടുകൊടുക്കാം. കശുവണ്ടി നന്നായി മൂത്ത് കഴിയുമ്പോൾ പായസത്തിലേക്ക് ഇട്ടുകൊടുക്കാം. നമ്മൾ നല്ല സ്വാദിഷ്ടമായ പായസം അല്ലെ ട്രൈ ചെയ്യണേ. ഇത് പായസത്തിലേക്ക് വെച്ചു കൊടുക്കാം. നല്ല മണം വന്നിട്ടുണ്ട് ഗൈസ്, നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണേ. നല്ല ടേസ്റ്റ് ആണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. മാസാണ് മിസ്സാക്കിയത്. This is Appu signing out.